അരുണാചൽ അതിർത്തിയിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായത് എങ്ങനെയാണ്, ഇന്ത്യ എങ്ങനെയാണ് അവിടെ പ്രതിരോധിച്ചത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, 100 കണക്കിന് ചൈനീസ് പട്ടാളക്കാരുണ്ട് ഇവിടെ. ഈ പട്ടാളക്കാരെ ഇന്ത്യ ധീരമായിട്ടാണ് പ്രതിരോധിക്കുന്നത്. കുറെ പേര് പറയുന്നുണ്ട് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല, ഇന്ത്യ എല്ലാം മറച്ചു വെക്കുന്നു എന്നൊക്കെ. ഇന്ത്യൻ പട്ടാളക്കാർ ചൈനയെ അടിച്ചോടിച്ചു. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒഫീഷ്യലി കൺഫേംഡ് ന്യൂസ് ആണ്. ഏത് നാഷണൽ ന്യൂസ് ചാനൽ എടുത്ത് വേണമെങ്കിലും നോക്കിക്കോളൂ, ഒഫീഷ്യലി കൺഫേംഡ് ആണ്, അടിച്ചോടിച്ചു ഇന്ത്യൻ പട്ടാളക്കാർ. എന്താണ് ശരിക്കും അവിടെ നടന്നത്? അരുണാചൽ പ്രദേശിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരുപാട് തർക്ക പ്രദേശങ്ങളുണ്ട്, നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് നിലവിലുള്ളത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉടനീളം പല പ്രദേശങ്ങളിലും തർക്കങ്ങളുണ്ട്, അരുണാചലിൽ പ്രത്യേകിച്ച്. അപ്പോൾ 8 പ്രദേശങ്ങളാണ് പൊതുവെ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നിലവിൽ വന്നതിന് ശേഷവും ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ആയിട്ട് 8 പ്രദേശങ്ങളുണ്ട്. അതിൽ 7 പ്രദേശങ്ങളും ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇതിൽ ചിലതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അവർ നിയന്ത്രണം ഏറ്റെടുത്തതായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ് അരുണാചലിലുള്ള യാങ്സെ എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ കാണുന്ന പ്രദേശം, യാങ്സെ എന്ന് പറയുന്ന പ്രദേശം, 2 നദികൾ സംയുക്തമായിട്ട് ചേരുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ സാധാരണ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടിയോളം ഉയരെയാണ് ഈ പ്രദേശങ്ങൾ. അവിടെ തന്നെ ഈ നദി നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 6,000 അടി കൂടി ഉയരത്തിലുള്ള ഒരു പർവ്വതം കടന്നു വേണം ഇന്ത്യൻ സൈന്യത്തിന് ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ. ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. എന്നിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഒരു വലിയ സൈനിക സന്നാഹമൊന്നും സാധാരണ നിലയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. 2000 ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടായി. ചൈന അവിടെ അതിക്രമിച്ചു കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ ഇന്ത്യ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ 2020 ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം എല്ലാ അതിർത്തി തർക്ക പ്രദേശങ്ങളിലും ഇന്ത്യ അതിശക്തമായ സൈനിക വിന്യാസമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ചൈന ഇത്തരത്തിലൊരു സൈനിക നീക്കം നടത്തുന്ന കാര്യം ഇന്ത്യ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. പതിവ് രീതിയിൽ നിന്ന് ചൈനീസ് പട്ടാളക്കാർ ഇത്തവണ ഇവിടെ പെട്രോളിങ്ങിന് ഏകദേശം 800 പട്ടാളക്കാരാണ് വരുന്നത്. വർഷത്തിൽ 1 തവണ വരുന്നതാണ്, ഇത്തവണ 800 പട്ടാളക്കാർ നിരനിരയായിട്ട് വരുന്നു. അവരുടെയൊക്കെ കയ്യിൽ കല്ലും അതുപോലെ തന്നെ വടികളും ലാത്തികളും ഒക്കെ ഉണ്ട്. ഇത് ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞ് റെഡിയായി തന്നെ നിന്നു. കൃത്യം 9-ാം തീയതി രാവിലെ പുലർച്ചെ 3 മണിയോട് അടുപ്പിച്ച് ചൈനീസ് പട്ടാളക്കാരെത്തുകയും ഇന്ത്യൻ സൈന്യം പ്രതിരോധം ആരംഭിക്കുകയും ചെയ്യുന്നു. ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിരോധമാണ് ഇന്ത്യയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം ഇത് നീണ്ടു നിന്നു എന്നാണ് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതിശക്തമായിട്ട് തന്നെ ഇന്ത്യ അവിടെ ചൈനയെ പ്രതിരോധിക്കുകയും ചൈനീസ് പട്ടാളക്കാർ അവസാനം പിന്തിരിഞ്ഞോടുകയും ചെയ്തു. തിരിഞ്ഞോടി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് കിട്ടിയതാണ് ട്വിറ്റർ വഴി. പക്ഷെ ഞാനതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഉൾപ്പെടുത്താനായിട്ട്. പക്ഷേ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് ചൈനീസ് പട്ടാളക്കാർ. അതുപോലെ തന്നെ നിരവധി ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായി. ഒടുവിൽ ഉടനെ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും ഉന്നത സൈനിക നേതൃത്വം ഇടപെടുകയും ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യ പിടിച്ചു വച്ച ചൈനീസ് പട്ടാളക്കാരെ വിട്ടുകൊടുക്കുകയും ചൈന അവരുടെ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നതാണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചൈന അവകാശവാദം ഉന്നയിക്കുന്ന യാങ്സെ എന്ന പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറാനായിട്ട് ശ്രമിച്ച ചൈനീസ് പട്ടാളക്കാരെ ഇന്ത്യ നേരത്തെ തന്നെ അവരുടെ ശ്രമം തിരിച്ചറിയുകയും അവരെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുകയും അവരെ അടിച്ച് ഓടിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഒരു പോരാട്ടത്തിൽ, ഈ ഒരു സംഘർഷത്തിൽ, ഒരു സാങ്കേതികമായി പറഞ്ഞാൽ ഇന്ത്യ വിജയിക്കുകയാണ് ചൈനയുടെ മേൽ. 1962 പരാജയം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം നമ്മൾ 67 ചൈനയെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൽ പിന്നീട് പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2020 സംഘർഷത്തിൽ 20 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ചു. പക്ഷേ എന്നിട്ടും ചൈനയുടെ മേൽ നമ്മൾ ആ സമയത്തും മുൻതൂക്കം നേടി. ഇപ്പോൾ ഇതാ വീണ്ടും ചൈനയെ ഒരിക്കൽ കൂടി ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയാം. ചൈന 800 പട്ടാളക്കാർ വന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ ചൈനയ്ക്ക് പറ്റിയിട്ടില്ല. ഓർക്കണം, ഇപ്പോഴും ചൈനയ്ക്ക് ഒരു ബുള്ളറ്റ് ഉപയോഗിക്കാനുള്ള ചങ്കൂറ്റമില്ല. അവരിപ്പോഴും കമ്പും കല്ലും കൊണ്ട് തന്നെയാണ് വന്നത്. കാരണം ബുള്ളറ്റ് ഉപയോഗിച്ചാൽ പണി പാളുമെന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇത്രയും ദുർഘടം പിടിച്ചൊരു പ്രദേശത്താണ് ഇന്ത്യ നിയന്ത്രണം നിലനിർത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ വിജയമാണ്. ദയവേത് നമ്മുടെ സൈനികരുടെ ഈ പോരാട്ടത്തെ, അവരുടെ വിജയത്തെ ആരും വില കുറച്ച് കാണുകയും സംശയത്തോടെ കാണുകയും ചെയ്യരുത്. രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്ക്, അതായത് കക്ഷി രാഷ്ട്രീയം മാറ്റിവെക്ക്. ഇന്ത്യൻ പട്ടാളക്കാരെ വിശ്വസിക്കുക. നിങ്ങൾ ഒറ്റ പോയിന്റ് മാത്രം ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ട് ചൈനീസ് പട്ടാളക്കാർ ഇപ്പോഴും ഒരു ബുള്ളറ്റ് ഉപയോഗിക്കാൻ ധൈര്യമില്ല? ഇന്ത്യയെക്കാൾ വലിയ ശക്തരാണല്ലോ, എന്തേ അവർക്ക് ധൈര്യമില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും പോലും അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെയ്പ് നടത്താറുണ്ട്. പക്ഷെ ചൈനയ്ക്ക് അതിനുള്ള ധൈര്യമില്ല. ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയി ചൈനയെ ആക്രമിക്കുന്നില്ലല്ലോ.
ഇന്ത്യ പെട്രോളിംഗ് നടത്തി ചൈനയുടെ പ്രദേശങ്ങൾ കയ്യേറാനൊന്നും ഇന്ത്യ ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾ എത്രയോ പ്രദേശം ചൈന കൈയടക്കി വെച്ചിട്ടുണ്ട്. അതുപോലും ഇന്ത്യ ഈ ഘട്ടത്തിൽ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിനൊരു കാലം വരുമെന്ന് ഇന്ത്യക്ക് അറിയാം. ഇന്ത്യ അന്നത് ചെയ്യും. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ ലക്ഷ്യം വളർച്ചയാണ്, ഒരു സാമ്പത്തിക ശക്തിയായി മാറുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങോട്ട് ഒന്നിനും പോകുന്നില്ല. പക്ഷെ ചൈന ഇങ്ങോട്ടാണ് വരുന്നത് ആക്രമിക്കാൻ. പക്ഷെ അപ്പോൾ പോലും അവർക്കൊരു ബുള്ളറ്റ് ഉപയോഗിക്കാനുള്ള ധൈര്യമില്ല. കാരണം അതിർത്തിയിൽ അങ്ങനെ സംഭവിച്ചാൽ ചൈനയുടെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ധീരമായിട്ട് പൊരുതി രാജ്യത്തിന്റെ അഭിമാനത്തെയും രാജ്യത്തിന്റെ മണ്ണിനെയും നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന നമ്മുടെ ജവാന്മാർക്കൊരു ബിഗ് സല്യൂട്ട്. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജവാന്മാരുടെ ഉറച്ച കരങ്ങൾക്കും അവരുടെ ദൃഢനിശ്ചയമുള്ള ധൈര്യമുള്ള മനസ്സുകൾക്കും കഴിയുമെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിൽ ഈ രാജ്യം ഇനിയും ഒരുപാട് കാലം ഇതുപോലെ സുരക്ഷിതമായി തന്നെ നിലനിൽക്കും. ഒരു ചൈനയ്ക്കും ഒരു പാകിസ്ഥാനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അതുറപ്പാണ്.